ശ്രീ പത്മനാഭൻ, പുതിയ മദ്യനയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഐ ടി മേഖലയിൽ ബാർ റെസ്റ്റോറൻ്റ് ആരംഭിക്കുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് ഉടൻ തന്നെ നമുക്ക് കാണാം. വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഇത്തരം വ്യവസ്ഥകളൊക്കെ പുതിയ മദ്യനയം കൊണ്ടുവരുമ്പോൾ വലിയൊരു വർധന കൂടി ഉണ്ടാവും നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം. അത് മറന്നോ നമ്മുടെ സർക്കാർ? ശരാശരി മദ്യപാനത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മദ്യപാനം മാത്രമല്ല, മദ്യപാനത്തെ തുടർന്നുണ്ടാവുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും വളരെയധികം മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. മാത്രവുമല്ല, കുടുംബ വിഷയങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, പോക്സോ കേസുകൾ, അതുപോലെ തന്നെ വിവാഹമോചനം, ഈ വക കാര്യങ്ങളിൽ എല്ലാം തന്നെ കേരളം വളരെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായ തിന്മകളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യപാനമാണ്. ഈ മദ്യപാനം വർദ്ധിക്കുന്നതിന് ഉണ്ടായിട്ടുള്ളൊരു കാരണം സുലഭമായി ലഭിക്കുന്ന മദ്യമാണ്. മുക്കിന് മദ്യശാലകൾ സ്ഥാപിക്കുന്ന ഒരു നയം മാറി മാറി വന്ന സർക്കാരുകൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളീയ സമൂഹം ഇങ്ങനെ മദ്യത്തിൽ മുങ്ങി താണുപോയത്. ഇപ്പോൾ ഈ ഇന്ന് പ്രഖ്യാപിച്ച മദ്യനയത്തിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ, പബ്ബുകൾ തുടങ്ങുമെന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐ ടി പാർക്കുകൾ കേവലം വ്യാപാര അല്ലെങ്കിൽ വ്യവസായ കേന്ദ്രങ്ങൾ മാത്രമല്ല, അത് ഒരു വിദ്യാലയം കൂടിയാണ്. കാരണം നിരവധി കുട്ടികൾ അപ്രന്റീസുകളായിട്ടും ട്രെയിനികളായിട്ടും ജോലി ചെയ്യുന്ന, തൊഴിൽ പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഐ ടി പാർക്ക്. അങ്ങനെ വരുമ്പോൾ വിദ്യാലയങ്ങൾ എന്ന ഒരു വാക്കിൻ്റെ പരിധിയിൽ ഐ ടി പാർക്കുകൾ വരും. ഇപ്പോൾ നമുക്കറിയാം, ഫാക്ടറികളിലും കമ്പനികളിലും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത, ഇപ്പോൾ ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡായ ഒരുപാട് കുട്ടികൾ ഫാക്ടറികളിലും കമ്പനികളിലുമൊക്കെ അപ്രന്റീസായിട്ടും ട്രെയിനിയായിട്ടും വർക്ക് ചെയ്യും. അവർ നാമമാത്രമായ ഒരു സ്റ്റൈപ്പൻഡ് പറ്റിയിട്ടാണ് വർക്ക് ചെയ്യുക, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ. അപ്പോൾ അവരെ നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളായി നമുക്കവരെ കണക്കാക്കണം. ആ രീതിയിലാണ് ഐ ടി പാർക്കിലും സംഭവിക്കുന്നത്. ഐ ടി പാർക്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ കുട്ടികൾ തൊഴിൽ എടുക്കുന്നതിന് മുമ്പ്, അതായത് പൂർണ്ണമായ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ജീവനക്കാരനാവുന്നതിന് മുമ്പ് ട്രെയിനിയായിട്ടും അപ്രന്റീസായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അവരെ പരിശീലനം നേടുന്ന ഒരു വിദ്യാർത്ഥികളുടെ സമാന സ്വഭാവമുള്ള ഒരവസ്ഥയിലാണവർ. അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ മദ്യശാലകൾ തുടങ്ങുന്നത് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടങ്ങുന്ന അതേ ഫലമുണ്ടാവും. അതിൻ്റെ നിയമവശം വേറെ, പക്ഷേ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, പഠിച്ച് വരുന്ന കുട്ടികൾ തൊഴിൽ പരിശീലനം തേടാൻ പോകുന്ന സ്ഥലങ്ങളിൽ മദ്യശാലകൾ ആരംഭിച്ചാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം, അതായത് ചെറുപ്പത്തിൽ തന്നെ കുടിച്ച് ശീലിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. മറ്റൊന്ന്, കേരളത്തിൽ മദ്യശാലകളുടെ എണ്ണം കൂട്ടുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പരസ്യമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ, അന്തരിച്ച ശ്രീമതി കെ പി എസ് സി ലളിതയെ മോഡലാക്കിക്കൊണ്ട് അവരെ അവതരിപ്പിച്ച ഒരു കഥാപാത്രം, അതായത് മദ്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട്. ആ കെ പി എസ് സി ലളിത അവർ ഈ അടുത്ത ദിവസം മരിച്ചുപോയി. പക്ഷേ അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചത്? പൂട്ടിക്കിടക്കുന്ന ബാറുകളൊക്കെ തുറന്നു, പുതിയ മൊത്ത വിൽപ്പനശാലകൾ, അതായത് ചില്ലറ വിൽപ്പനശാലകൾ ആരംഭിച്ചു. ഇപ്പോൾ അതാ പുതിയതായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും വളരെ കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബീവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പോൾ സാമ്പത്തികമായി ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല കേരള സർക്കാരിന്, കാരണം ബീവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ മുക്കിന് ശാലകൾ തുടങ്ങുന്നത്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ, ചെറുപ്പക്കാരെ മദ്യത്തിൽ മുക്കിക്കൊല്ലുക എന്ന നയമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതായത് പ്രതികരണ ശേഷിയില്ലാത്ത, സർക്കാർ എന്ത് തെറ്റ് ചെയ്താലും സമൂഹത്തിൽ എന്ത് വിപത്തുണ്ടായാലും ഒരക്ഷരമുണ്ടാതെ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം ആകുമ്പോൾ കൂലിയുമായി വന്ന് അത് കഴിഞ്ഞ് ദേശം മദ്യപിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന, ഒരു തരത്തിലും ഇവിടുത്തെ ഭരണാധികാരികൾക്കൊരു ഭീഷണിയും ഇല്ലാത്ത ഒരു തലമുറയെ വളർത്തിയെടുക്കണം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ ഇങ്ങനെയാണ്. ഇറാൻ ഒരു വലിയ ഇസ്ലാമിക രാജ്യമെന്നാണ് പറയുന്നത്, പക്ഷേ മദ്യം സുലഭമായി കിട്ടും. അതിനൊരു കാരണം അവർ പറഞ്ഞത്, ഇറാനിലൊക്കെ ജോലി ചെയ്ത ആളുകൾ പറഞ്ഞത്, ആളുകൾ മദ്യപിച്ചിട്ട് അവർ വളരെ ആഘോഷത്തിൽ അല്ലെങ്കിൽ ഒരു
ഒരു മദ്യത്തിന്റെ ഇൻടോക്സിക്കേറ്റഡ് അവസ്ഥയിൽ കിടന്നിട്ടില്ലെങ്കിൽ ആളുകൾ തെരുവിലിറങ്ങും ചർച്ച ചെയ്യും രാഷ്ട്രീയ കാര്യങ്ങളും ഭരണകാര്യങ്ങളും ചർച്ച ചെയ്യും അപ്പോൾ അവർ സർക്കാരിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി സമരത്തിനിറങ്ങും ഭരണാധികാരികൾക്ക് ഭീഷണിയാവുന്ന അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ പോലും മദ്യം സുലഭമായി കിട്ടുന്നത് അപ്പോൾ ഇത് എല്ലാ ഭരണാധികാരികളുടെയും ഒരു തന്ത്രമാണ് പ്രത്യേകിച്ച് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകുന്ന ഭരണാധികാരികളുടെ ഒരു സ്വഭാവമാണ് മദ്യശാലകളുടെ എണ്ണം കൂട്ടുക പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ഈ ആളുകളൊക്കെ കുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടന്നോളും അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് ഇങ്ങനെ ഓരോ ദിവസവും എണ്ണം കൂട്ടി വരുന്നത് ഓരോ തവണ മദ്യനയം പ്രഖ്യാപിക്കുമ്പോഴും എണ്ണം കൂട്ടി വരുന്നത് ഇത് അപകടകരമാണ് നമ്മുടെ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പോൾ തന്നെ കഞ്ചാവ് MDS സ്റ്റാമ്പ് ഇത് കോളേജുകളിലും ഇപ്പോൾ സ്കൂളുകളിലും എത്തിക്കഴിഞ്ഞു അപ്പോൾ മുഴു കുടിയന്മാരെയും മയക്കുമരുന്ന് അടിമകളെയും സൃഷ്ടിക്കാനുള്ള ഒരു നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്